ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് കലത്തപ്പം. ഇതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളമെല്ലാം ഊറ്റി വെച്ച് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ജീരകം ഏലക്കായിട്ട്. ഈ ഗ്ലാസ്സിലാണല്ലോ നമ്മൾ അരി അളന്ന് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരി ഇവിടെ അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരയ്ക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 1 പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 200 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇവിടെ ഞാനൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ കലത്തപ്പത്തിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്ത് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കുക്കറിലാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുക്കർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വലിയ കുക്കർ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് വിസ്താരമുള്ള കുക്കറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കലത്തപ്പം ഒട്ടും തന്നെ ഹൈറ്റ് ഇല്ലാതെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ 1 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ട്രഡീഷണലായിട്ട് കലത്തപ്പം ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഈ എണ്ണയൊന്ന് പിടിക്കണം. ശർക്കര ഉരുക്കാനായിട്ട് മറ്റൊരു ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു അല്പം നെയ്യും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 6 or 7 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇതാ ഈ ഒരു പാകത്തിന് തീരെ ചെറുതായിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുക്കിയ ശർക്കര പാനി നമുക്ക് ചൂടോടെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഞാൻ ഓണാക്കിയിട്ടുണ്ട്, ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെക്കാം. വെയിറ്റ് ഇടരുത്. ഇനി 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ വെക്കണം. കുക്കർ എടുക്കുമ്പോൾ അലൂമിനിയത്തിൻ്റെ കുക്കർ തന്നെ എടുക്കാൻ ശ്രമിക്കണം, കാരണം സ്റ്റീൽ കുക്കർ എടുത്താൽ ചിലപ്പോൾ മാവ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കുക്കർ ഈ ബണ്ണറിൽ നിന്നും മാറ്റി വെക്കണം, കാരണം വീണ്ടും ചൂടടിച്ച് ഇത് വീണ്ടും എന്താ വെന്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മറ്റേ ബണ്ണറിലേക്ക് നമുക്ക് വെക്കാം. മറ്റേ ബണ്ണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇതുപോലെ തന്നെ നമ്മൾ മൂടി തുറക്കാതെ വെക്കണം. ഇത് ആറിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം.
കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കൽത്തപ്പത്തിൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.